നമസ്കാരം ക്രാഫ്റ്റ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. സ്പാനിഷ് വമ്പന്മാരായ എഫ് സി ബാഴ്സലോണ വലിയ തുക മുടക്കിക്കൊണ്ട് തങ്ങളുടെ ടീമിലേക്ക് എത്തിച്ചിരുന്ന ബ്രസീലിയൻ സൂപ്പർ താരമായിരുന്നു ഫിലിപ്പെ കൂട്ടിഞ്ഞോ. എന്നാൽ എഫ് സി ബാഴ്സലോണയിൽ എത്തിയതോടുകൂടി ഫിലിപ്പെ കൂട്ടിഞ്ഞോയുടെ പ്രകടനം താഴേക്ക് പോവുകയായിരുന്നു. പിന്നീട് ഇതുവരെ അദ്ദേഹത്തിന് തൻ്റെ ആ ഒരു പഴയ മികവിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുപോലെ തന്നെ വലിയ പ്രതീക്ഷകളോടുകൂടി എഫ് സി ബാഴ്സലോണയിൽ പുതുതായി എത്തിയിട്ടുള്ള ഒരു ബ്രസീലിയൻ സൂപ്പർ താരമാണ് റാഫിഞ്ഞ. റാഫിഞ്ഞക്ക് തുടക്കത്തിൽ ആ ഒരു പ്രതീക്ഷക്കൊത്ത് തിളങ്ങാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ റാഫിഞ്ഞ കൂട്ടിഞ്ഞോയുടെ വഴിയിൽ അല്ല എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. എന്തെന്നാൽ കിട്ടുന്ന അവസരങ്ങളൊക്കെ മുതലെടുക്കാൻ ഈ ഒരു ബ്രസീലിയൻ സൂപ്പർ താരത്തിന് ഇപ്പോൾ കഴിയുന്നുണ്ട്. അത് തെളിയിക്കുന്ന കണക്കുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. അതായത് സ്റ്റാർട്ടിംഗ് ഇലവനിൽ പലപ്പോഴും അദ്ദേഹത്തിന് പരിശീലകനായ സാവി ഇടം നൽകാറില്ല. അവസാനമായി കളിച്ച 10 മത്സരങ്ങളിൽ 4 മത്സരങ്ങളിൽ മാത്രമാണ് റാഫിഞ്ഞ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് പോലും മികച്ച പ്രകടനം പുറത്തെടുക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് 10 മത്സരങ്ങളിൽ നിന്ന് 3 ഗോളുകളും 5 അസിസ്റ്റുകളുമാണ് റാഫിഞ്ഞ കരസ്ഥമാക്കിയിട്ടുള്ളത്. ആകെ 8 ഗോളുകളിൽ പങ്കാളിത്തം വഹിക്കാൻ ഈ ഒരു ബ്രസീലിയൻ സൂപ്പർ താരത്തിന് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഓരോ 58 മിനിറ്റിനിടയിലും ശരാശരി 1 ഗോളോ 1 അസിസ്റ്റോ റാഫിഞ്ഞ സ്വന്തമാക്കുന്നുണ്ട്. 16 നിർണായകമായ പാസുകളും 5 അവസരങ്ങളും ഈ ഒരു മത്സരങ്ങളിൽ നിന്നായി ഒരുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ചുരുക്കത്തിൽ കിട്ടുന്ന അവസരങ്ങളൊക്കെ കൃത്യമായി മുതലെടുക്കാൻ ഈ ഒരു ബ്രസീലിയൻ സൂപ്പർ താരത്തിന് കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ കോപ്പ ഡെൽ റേ മത്സരത്തിലും എഫ് സി ബാഴ്സലോണയ്ക്ക് വേണ്ടി മികച്ച പ്രകടനം അദ്ദേഹം നടത്തിയിരുന്നു. 1 ഗോളും 1 അസിസ്റ്റുമായിരുന്നു റാഫിഞ്ഞ സ്വന്തമാക്കിയിരുന്നത്. ഏതായാലും ഭാവിയിൽ എഫ് സി ബാഴ്സലോണയ്ക്ക് ഈ ഒരു ബ്രസീലിയൻ സൂപ്പർ താരം വലിയ മുതൽക്കൂട്ടായേക്കും. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു മേയൊന്നും കാണാം.